ഇന്ന് മാധ്യമങ്ങളും പൊതുസമൂഹവും സഭയെയും കൂതാശകളെയും ജീവിതാന്തസ്സുകളെയും താറടിച്ച് സംസാരിക്കുമ്പോൾ പലരും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കണം എന്ന് ആവശ്യപ്പെടാറുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ഒരു ആരോപണത്തെ അഭിമുഖീകരിക്കുമ്പോൾ സത്യത്തെയാണ് അഭിമുഖീകരിക്കേണ്ടത്. ആരോപണങ്ങളെ തള്ളിക്കളയുന്ന കൂട്ടത്തിൽ അല്പമെങ്കിലും സത്യം അതിൽ ഉണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയരുത്. ക്രിസ്തു ഒരു പ്രകാശമാണ്, നമ്മുടെ ഹൃദയ വിചാരങ്ങളെ വെളിപ്പെടുത്തുന്നവൻ എന്ന് പ്രത്യക്ഷീകരണ തിരുനാൾ വേളയിൽ നാം ധ്യാനിച്ചു വരവേ പ്രകാശവും ശോഭയും സത്യത്തിന്റെ സവിശേഷ ഗുണങ്ങളാണെന്ന് നാം തിരിച്ചറിയണം. കാരണം സത്യം ദൈവം തന്നെയാണ്. ലോകം മുഴുവനും അണിനിരന്ന് നമുക്കെതിരെ തനി വ്യാജം പറഞ്ഞാലും നമ്മെ വ്യാജം ചൊല്ലി പഠിപ്പിച്ചാലും നാം ഒറ്റയ്ക്കാണെങ്കിൽ പോലും സത്യം തിരഞ്ഞെടുക്കാൻ ബാധ്യസ്ഥരാകുന്നു. അന്വേഷിക്കാത്തവനാകട്ടെ സത്യം കണ്ടെത്തുന്നുമില്ല. ഇന്ന് 1 യോഹന്നാൻ 3:22 മുതൽ ആത്മാക്കളെ വിവേചിച്ചറിയാൻ ശ്രീഹ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ക്രിസ്തു മനുഷ്യനായി മാംസം ധരിച്ച ദൈവമാണെന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് സ്വന്തം അനുഭവങ്ങളും വരങ്ങളും പാളിച്ചകളും തിരിച്ചറിയുകയും ചെയ്യാത്ത ഒരാത്മാവും ദൈവികമല്ല. ആൾബലത്തിൽ സത്യത്തെ വളച്ചൊടിക്കുന്ന, ദൈവത്തെ നിഷേധിക്കുന്ന ലോകത്തെ കണ്ട് നാം ഭയപ്പെടുകയും വേണ്ട. കാരണം നമ്മൾ ലോകത്തെ ജയിച്ചു കഴിഞ്ഞു. നമ്മിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ ശക്തനാണ്. ലോകമെന്നത് ദൈവം സൃഷ്ടിച്ച ഈ സുന്ദര ഭൂമിയെക്കുറിച്ചല്ല, ദൈവത്തെ മാനിക്കാതെ മനുഷ്യൻ കെട്ടിപ്പടുക്കുന്ന വ്യവസ്ഥകളെക്കുറിച്ചാണ് ശ്രീഹ പറയുന്നത്. ഇന്ന് സങ്കീർത്തനം 2 ധ്വനിയും ഇതുതന്നെ. സങ്കീർത്തനം 1 ലോകം മുഴുവൻ എതിർത്താലും ദൈവവഴി തേടുന്നവന്റെ സൗഭാഗ്യം വർണ്ണിക്കുന്ന ഒരു സങ്കീർത്തനമാണെങ്കിൽ, സങ്കീർത്തനം 2 ലോകത്തിന്റെ ഈ എതിർപ്പിനെ തന്നെയാണ് മൊത്തമായി വരച്ചിടുന്നത്. ഈ രണ്ട് സങ്കീർത്തനങ്ങളും ചേർന്ന് നാടകീയമായ പല സന്ദർഭങ്ങളും സമ്മാനിക്കുന്നുണ്ട്. ലോകം മുഴുവനും ദൈവത്തിനെതിരെയും അവന്റെ മിശിഹായിക്കെതിരെയും അണിനിരക്കുകയാണ്. ദൈവവും അവനെ എതിരിടുന്നവരും തമ്മിലുള്ള വാക്സമരം പോലെ തോന്നും, പക്ഷേ അവസാന ചിരി ദൈവത്തിന്റെ തന്നെയായിരിക്കും. ഹെറോദേസിന്റെ നീരാളിപ്പിടുത്തത്തിലും തങ്ങളുടെ ദൈവിക നിയോഗം വിടാതെ കാത്ത ജ്ഞാനികളെ നാം ഇന്നലെ കണ്ടിരുന്നല്ലോ. ഇന്ന് ആ ഹെറോദേസിന്റെ മകനായ മറ്റൊരു ഹെറോദേസിനെ നാം സുവിശേഷത്തിൽ പരിചയപ്പെടും. മത്തായി 4:12 മുതൽ. ഈ പുത്രൻ ഹെറോദേസ് ആകട്ടെ ഗലീലിയയുടെ നാടുവാഴിയായിരുന്നു. അയാൾ സ്നാപകനെ ബന്ധനസ്ഥനാക്കിയപ്പോൾ നാഥൻ ഗലീലിയയിലേക്ക് തന്നെ മടങ്ങി വന്നു. പ്രവാചകന്മാരെ കൊന്നുതള്ളുന്ന ലോകാധികാരത്തിന് മുൻപിൽ പതറിപ്പോകുന്നവനല്ല ഇതേ പ്രവാചകന്മാർ ചൂണ്ടിക്കാണിച്ച യഥാർത്ഥ സർവാധികാരിയായ മിശിഹ. അവൻ ഹെറോദേസിന്റെ തട്ടകത്തിലേക്ക് തന്നെയാണ് ചെല്ലുന്നത് ഓടിയകലുന്നതിന് പകരം. മാത്രമല്ല, യേശയ്യ 9 പ്രവചിച്ചതുപോലെ അവൻ വടക്കൻ ദേശമായ ഗലീലിയയുടെ വടക്കേ അറ്റത്ത് നിന്ന് തന്നെ തന്റെ സുവിശേഷവുമായുള്ള ചൈത്രയാത്ര ആരംഭിക്കുന്നു. സെബുലൂണിന്റെയും നഫ്താലിയുടെയും പ്രദേശം. മരണത്തെ നോക്കി പല്ലിളിച്ച് കാണിച്ച മഹാവീരന്മാരുടെ ഗോത്രങ്ങളാണവ. ന്യായാധിപർ 5:18. എന്നിട്ടും ചരിത്രസന്ധിയിൽ അവർ തിരിച്ചുവരവില്ലാതെ വീണുപോയി. ഇന്ന് നാഥൻ പ്രത്യാശ തീരെ അറ്റുപോയ കനപ്പെട്ട കൂരിരുട്ടിന്റെ ആ താഴ്വരയിൽ നിന്ന് തന്നെ തന്റെ ഉദയപ്രഭ വിരിയിച്ചു തുടങ്ങുന്നു. ലോകത്തിന്റെ അവസാന കരുനീക്കങ്ങളും കഴിഞ്ഞു. ഇനി ദൈവത്തിന്റെ ഊഴമാണ്. ആരെയും നാശത്തിന് വിട്ടുകൊടുക്കാത്ത ദൈവത്തിന്റെ വിട്ടുകൊടുക്കാത്ത ഊഴം. വിജാതീയ ദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ അവന്റെ അടുത്തേക്ക് വരം തേടി ഒഴുകുകയാണ്. അവൻ ലോകത്തെ ജയിച്ചു കഴിഞ്ഞു, ഹൃദയങ്ങളെ കവർന്നു കഴിഞ്ഞു. ഇനിയൊരു തിരിഞ്ഞുനോട്ടമില്ല.